നമസ്കാരം. ട്രൂവിഷൻ പേരാമ്പ്ര ന്യൂസിലേക്ക് സ്വാഗതം. നൊച്ചാട് മാവട്ടിയിൽ താഴെ നടന്ന UDF പൊതുയോഗം കയ്യേറുകയും വനിതകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത SFI പേരാമ്പ്ര ഏരിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് UDF നൊച്ചാട് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. UDF വനിതാ യുവ നേതാവിനെതിരെ ലൈംഗിക ചൂഴ് സംസാരിക്കുകയും ശരീരത്തിൽ കയറി പിടിക്കാൻ ശ്രമിക്കുകയും SFI നേതാവിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തെറി വിളിക്കുകയും ചെയ്തിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ഇവർ ആരോപിച്ചു. പുതിയ കാലം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കൊപ്പം പേരാമ്പ്രയുടെ വൈജ്ഞാനിക ഭൂപടത്തിന്റെ പ്രൗഢ ശൃംഗങ്ങളിൽ ശ്രീചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. നൊച്ചാട് മാവട്ടിയിൽ താഴെ നടന്ന UDF പൊതുയോഗം കയ്യേറുകയും വനിതകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത SFI പേരാമ്പ്ര ഏരിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് UDF നൊച്ചാട് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പേരാമ്പ്ര ഏക്കാട്ടൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വികസന വിരോധികളായി ചിത്രീകരിച്ചതിനെതിരെയാണ് UDF വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചതെന്നും എന്നാൽ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചതിൽ കലി പോണ്ട CPM പ്രവർത്തകർ UDF പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. ഇതൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ പോലീസ് അധികാരികൾ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവിടെ നീതി ഉണ്ടാവുക പറയാൻ സാധിക്കില്ല. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം സമാനമായ സംഭവം, അതും അവരോട് ഉപയോഗിച്ച വാക്കുകൾ പ്രയോഗങ്ങൾ സഭ്യതയുടെ എല്ലാ സീമ ലംഘിക്കുന്നതാണ്. നമ്മുടെ വലിയ സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നു പ്രസിദ്ധം ചടക്കുന്ന ആളുകൾ തന്നെ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അതിന് നടപടിയെടുക്കാൻ ഇവിടുത്തെ നീതി ഇവിടെ തയ്യാറാകുന്നില്ലെങ്കിൽ എവിടെ നമുക്ക് എവിടെയത് പറയാൻ സാധിക്കാം. അപ്പൊ ജനാധിപത്യമായ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ വികസന വിരോധികളായി ചിത്രീകരിച്ചുകൊണ്ട് വിഷയത്തിന്റെ മൂല വിഷയത്തിൽ നമ്മളെ കൊണ്ടു മാറ്റിമറിക്കരുത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി നടപടി സ്വീകരിക്കണം. സാധാരണയായിട്ട് ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ട് ആളുകളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ത്രീകളെ ഉപയോഗപ്പെടുത്തില്ല. ജിൻസി ആ പരിപാടിയുടെ ഫോട്ടോ നോക്കിയാൽ വേദിയിലുള്ള ആളാണ്, അവിടെ പൊതുരംഗത്തുള്ള ആളാണ്. അവർ പെൺകുട്ടി വന്നിട്ട് കൃത്യമായി തെളിവോട് സൈന്യം പറഞ്ഞിട്ട് അത് അങ്ങനെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 14 വാർഡിലെ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ലിൻസി ബാബുവിനെ SFI ഏരിയ കമ്മിറ്റി നേതാവിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടും കേസെടുക്കാൻ പോലും തയ്യാറായില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു. UDF നേതാക്കളും പ്രവർത്തകരും സ്റ്റേഷനിൽ കുത്തിയിരുപ്പ് നടത്തിയ ശേഷം പുലർച്ചെ 3 മണിക്കാണ് പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായതെന്നും ഇവർ പറഞ്ഞു. പിറ്റേ ദിവസവും ചാത്തോത്ത് താഴെ അങ്ങാടിയിൽ നിന്ന് ലിൻസിയോട് 3 CPM പ്രവർത്തകർ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ശരീരത്തിൽ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നും ഇവർ ആരോപിച്ചു. വീണ്ടും പരാതിയുമായി സ്റ്റേഷനിലെത്തിയെങ്കിലും തലേ ദിവസത്തെ അനുഭവം തന്നെയാണ് ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു. CPM സമ്മർദ്ദത്തിന് വഴങ്ങി കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമമെങ്കിൽ ശക്തമായ സമര നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി. വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധുകൃഷ്ണൻ, നൊച്ചാട് പഞ്ചായത്ത് UDF ചെയർമാൻ TP നാസർ, കൺവീനർ PM പ്രകാശൻ, രാജൻ കണ്ടോത്ത്, PC മുഹമ്മദ്, സിറാജ്, പന്നോട്ട് അബൂബക്കർ, CK അജീഷ്, KP ലിൻസി, റഫീഖ് കലോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. PM അൽക ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ട്രൂവിഷൻ പേരാമ്പ്ര news.com സന്ദർശിക്കുക. എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, an endless bond of love.